हरे रामा राम राम हरे हरे, हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे कृष्णा। ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥിയെ പാപമോചന ഏകാദശി എന്ന് വിളിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ പാപമോചന ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മതിയെന്ന് പറയപ്പെടുന്നു. മറ്റ് ഏകാദശികളിലെ പോലെ പാപമോചന ഏകാദശി ദിനത്തിലും മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു. പാപമോചന ഏകാദശി വ്രതം ഒരു വ്യക്തിയെ എല്ലാതരം പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും മരണാനന്തരം മോക്ഷം നേടിത്തരികയും ചെയ്യും. ഒരു വ്യക്തി പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പലതരം തെറ്റുകളും ചെയ്യുന്നു. അതിൻ്റെ അനന്തരഫലങ്ങൾ അയാൾക്ക് പിന്നീട് നേരിടേണ്ടി വരും. ഈ തെറ്റുകളിൽ നിന്നും മോചനം ലഭിക്കാനായി പാപമോചന ഏകാദശി വ്രതം ഏവർക്കും അനുഷ്ഠിക്കാവുന്നതാണ്. സാധാരണ വ്രതം അനുഷ്ഠിക്കുന്ന പോലെ തന്നെയാണ് പാപമോചന ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത്. ഏകാദശി വ്രതം എടുക്കുന്നവർ ഏകാദശിയുടെ തലേന്ന് മുതൽ തന്നെ വ്രതനിഷ്ഠ ആരംഭിക്കണം. തലേന്ന് ഒരിക്കലും ഊണേ പാടൂ. ഏകാദശിയുടെ അന്ന് പൂർണ്ണ ഉപവാസം എന്ന രീതിയിലോ അല്ലെങ്കിൽ പാല് പഴവർഗ്ഗങ്ങൾ എന്നിവ കഴിച്ചുകൊണ്ടോ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശിയുടെ അന്ന് ധാന്യഭക്ഷണങ്ങൾ പാടില്ല. അതിനു വേണ്ടിയൊരു കാരണമുണ്ട്. അതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതുപോലെ ഏകാദശിയുടെ അന്ന് സദാസമയം ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ട് ഭഗവത് സ്മരണയോടുകൂടി കഴിഞ്ഞു കൊടുക്കുക. പിറ്റേന്ന് രാവിലെ ക്ഷേത്ര ചെന്ന് തീർത്ഥം സേവിച്ച് പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കാം. പാരണാസമയവും പരിവാസര സമയവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പാപമോചന ഏകാദശി നാളിൽ ഭഗവാനെ ആരാധിക്കുകയും ഭഗവത് സ്മരണയോടുകൂടി കഴിഞ്ഞുകൂടി വ്രതമെടുക്കുകയും ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നു. ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ ഭഗവാൻ നമ്മുടെ എല്ലാവിധ സങ്കടങ്ങളും അകറ്റുന്നു. അപ്പോൾ എല്ലാവരും സാധിക്കുമെങ്കിൽ ഈ വർഷത്തെ പാപമോചന ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഏവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.